ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച എച്ചിപ്പാറ ആദിവാസി കോളനിയിലെ വിദ്യാർത്ഥിനിക്ക് നടൻ ടോവിനോ തോമസ് ടെലിവിഷൻ സമ്മാനിച്ചു. ടി എൻ പ്രതാപൻ എം പിയുടെ അതിജീവനം എം പി വിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിയുടെ എച്ചിപ്പാറയിൽ നടന്ന ജില്ലാതല ഉദ്ഘാടന വേദിയിലാണ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ടോവിനോ തോമസ് ദളിത് വിദ്യാർത്ഥിക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിയത്. തൻ്റെ കുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തിൻ്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ടാണ് ടോവിനോ ടെലിവിഷൻ നൽകിയത്. എച്ചിപ്പാറ ആദിവാസി കോളനിയിലെ മലയൻ കൂട്ടാല വീട്ടിൽ രഘു ഷീജ ദമ്പതികളുടെ മകളാണ് രഞ്ജു. എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രഞ്ജുവിൻ്റെ വീട്ടിലെ ടി വി 6 മാസം മുൻപ് തകരാറിലായിരുന്നു. കൂലിപ്പണിക്കാരനായ രഘുവിന് ലോക്ക്ഡൗണിനെ തുടർന്ന് പണിയില്ലാതായതോടെ ടി വിയുടെ കേടുപാടുകൾ തീർക്കാൻ സാധിച്ചിരുന്നില്ല. ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചതോടെ ഏറെ വിഷമത്തിലായിരുന്നു ഈ കുടുംബം. വാർഡ് അംഗം സജീന മുജീബാണ് ഇവരുടെ അവസ്ഥ എം പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഓൺലൈൻ ക്ലാസ് മുടങ്ങിയ വിഷമത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ പദ്ധതി വേഗത്തിൽ തുടക്കം കുറിക്കുകയായിരുന്നു. ടി എൻ പ്രതാപൻ ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖലയിലെ വിദ്യാർത്ഥികളെ സഹായിക്കാൻ തയ്യാറാണെന്നും ടോവിനോ പറഞ്ഞു. ഭരദ്രപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ കൊച്ചുഗോവിന്ദൻ, വാർഡ് അംഗം സജീന മുജീബ്, DCC വൈസ് പ്രസിഡന്റ് CC ശ്രീകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനയൻ പണിക്കവളപ്പിൽ, PTA പ്രസിഡന്റ് റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട സ്വദേശികളായ നിസ്സാർ നിഷീന ദമ്പതികൾ ഈ പദ്ധതിയിലേക്ക് 50,000 രൂപയുടെ ചെക്ക് ടോവിനോ തോമസിന് കൈമാറി. തീർച്ചയായിട്ടും പഠിക്കുക, വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് എല്ലാവരുടെയും എല്ലാ കുട്ടികളുടെയും അവകാശമാണ്. അപ്പോൾ ഈ ഒരു COVID-19 സാഹചര്യത്തിൽ സ്കൂളുകൾ തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും സ്കൂളിൽ പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളിവിടെ എല്ലാവരും നമ്മുടെ ഗവൺമെൻറ്റെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരിലേക്കും ഒരുപോലെ എത്തണമെങ്കിൽ ഇതുപോലെ ഒരുപാട് പേരുടെ അവസ്ഥകൾ നമുക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ദിവസവും കാണുന്നുണ്ട്. ഒരു മൊബൈൽ ഫോണോ TVയോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ ഉപയോഗിച്ചേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോയി പഠിക്കുന്നതിന് പകരം വീട്ടിലിരുന്ന് പഠിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൗകര്യം വേണം, അതുപോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ആളുകൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകുമെന്ന് അറിയിച്ചിട്ടുള്ള വിധം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഈ സാറിൻ്റെ വീടും ഇനിയാലക്കൂടെ തന്നെയാണ്. അതിനുള്ള ചെക്ക് നിസാറ് ഇനിയാലക്കൂടക്കാരൻ തന്നെയാണ്.